സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ബോർഡിൽ തന്നെ കാണാം കെടിയു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 2019 സ്കീമിൽ മോഡ്യൂൾ 1ന്റെ പ്രീ എക്സാം അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. അതായത് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയല്ല, നമ്മൾ മോഡ്യൂൾ 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, മോഡ്യൂൾ 1ന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി വയ്ക്കണം, അതായത് ഈ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാനുള്ള സാധ്യതകൾ എത്രയാണ് എന്നുള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഏതാണ്ട് 20 ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. അതായത് ജാനുവരി 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം 2019 സ്കീം, ബാക്കിയുള്ളവരെല്ലാം 2015 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ 2019 സ്കീം ആയാലും 2015 സ്കീം ആയാലും ഒന്ന് റെഫർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു റിലേഷനുണ്ട്. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, ചില ക്വസ്റ്റ്യൻസ് തിയറി ചോദിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിക്കുന്നു. പക്ഷേ ഒരു ജനറൽ ട്രെൻഡ് അനുസരിച്ച് മോഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം 14 മുതൽ 18 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മോഡ്യൂൾ 1. ഈ 14 മുതൽ 18 മാർക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ പാർട്ടുണ്ട്, ബി പാർട്ടുണ്ട്. ബി പാർട്ടിൽ നിന്ന് ഒരു 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ 10 മാർക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ 10 മാർക്ക്. അപ്പോൾ 10 മാർക്ക് ബി പാർട്ടിൽ നിന്നും 4 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 10+4 വരാം, 10+4×2 വരാം. അങ്ങനെയാണ് 14 മാർക്ക് മുതൽ 18 മാർക്ക് വരെ എന്നുള്ളത്. അതായത് ഇവിടെ പാർട്ട് എയിൽ ഒന്നിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ പാർട്ട് എയിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ലഭിക്കും. മിക്കവാറുള്ള ഫ്രീക്വൻസി അനുസരിച്ച് പാർട്ട് എയിൽ 1 ക്വസ്റ്റ്യൻ ലഭിക്കാനാണ് ചാൻസ്. പക്ഷേ 2 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 4 മാർക്ക് അത് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആയിരിക്കും, എങ്കിലും 4 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരും. അപ്പോൾ ഏതാണ്ട് പ്രൊജക്ഷൻ അനുസരിച്ച് 14 മുതൽ 18 മാർക്ക് വരെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ, അതായത് ബേസിക് കൺസെപ്റ്റ്സ്, ബേസിക് ഡി സി സർക്യൂട്ടിൻ്റെ കൺസെപ്റ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമുക്ക് ഏതാണ്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഒരു നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പല സെക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, അപ്പോൾ അതിലെല്ലാം മിക്സഡ് ആയി കിടക്കുകയാണ് ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ആ നമ്പേഴ്സ്, ആ സീരിയൽ നമ്പേഴ്സ്, അതായത് 1, 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സ് വെച്ച് നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര മാർക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ്, എത്ര മാർക്ക് നമുക്ക് മോഡ്യൂൾ 1 നിന്ന് കിട്ടും. 14 മുതൽ 18 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പാർട്ട് എയിൽ 1 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 14 മാർക്ക്, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് 18 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ 10 മാർക്ക് ബി പാർട്ടിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ 2 ഓർ ക്വസ്റ്റ്യൻ, ഒരു ഓർ ക്വസ്റ്റ്യനും മറ്റൊരു ഓർ ക്വസ്റ്റ്യനും വരും അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് എന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ മോഡ്യൂൾ 1 സിലബസ്, നിങ്ങളുടെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2019 സ്കീമിൻ്റെ മോഡ്യൂൾ 1 സിലബസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് 2 സെക്ഷൻസ് കാണാൻ സാധിക്കും. അല്ല, ആദ്യത്തെ സെക്ഷൻസ് എല്ലാം ബേസിക് ടോപ്പിക്സ് ആണ്. വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, സോഴ്സ് എന്താണ്, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, നിങ്ങളിത് നോട്ട് ചെയ്തിരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, കിർഷോസ് ലോസ് എന്താണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. സോഴ്സസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. സീരീസ് ആൻഡ് പാരലൽ, അത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സെക്ഷൻ 2 എന്ന് പറയുന്നത് മെഷ് അനാലിസിസ്, നോഡ് അനാലിസിസ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ക്രാമേഴ്സ് റൂളും. ക്രാമേഴ്സ് റൂൾ ഫസ്റ്റ് ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം, പക്ഷേ ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യുന്ന ആൻസറിനെ നമ്മുടെ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൻ 1 സെക്ഷൻ 2. ആ നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും, ഇപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ ആവട്ടെ, നിങ്ങളുടെ കോർ സബ്ജക്ട്സിൻ്റെ ടോപ്പിക് ആവട്ടെ, നിങ്ങൾ സിലബസിൻ്റെ സെക്ഷനിങ് കൂടെ നോക്കണം. സെക്ഷനിങ് ചോദിച്ചാലേ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ 2 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഇത്രയും വർഷത്തെ, അതായത് 20 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് ഇതാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മെഷ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യനും നോഡൽ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യനുമാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കൂടുതലും കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അത് 7 മാർക്കെന്നുണ്ട്, ചിലപ്പോൾ അത് 10 മാർക്കെന്നുണ്ട്, ചിലപ്പോൾ 12 മാർക്ക് വരെ പോയിട്ടുണ്ട്. ഏത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 2015 സ്കീം, നിങ്ങളുടെ എൻ്റയർ ഡിഫറൻ്റ് ആണ്. മാക്സിമം പാർട്ട് ബിന്ന് 10 മാർക്ക് വരെ ഉള്ളൂ. സോ 7-10 എന്നുള്ള രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യുക. നിങ്ങളുടെ KVL മെഷ് അനാലിസിസ്, KVL കേസിൽ, അതായത് മെഷ് അനാലിസിസ് നോഡ് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് 7-10 മാർക്ക്സ് വരെ നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മെഷ് അനാലിസിസ്
ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെഷീൻ അനാലിസിസ് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങളിത് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സാധാ ക്വസ്റ്റ്യൻ ആണ്, മൂന്ന് മെഷറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെഷ് കറണ്ട് എടുക്കാം, മെഷ് വൺ, മെഷ് ടു, മെഷ് ത്രീ, ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് മെഷ് ഇക്വേഷൻസ് എഴുതിയിട്ട് നമുക്ക് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, മെഷ് അനാലിസിസ് ഉപയോഗിച്ച് നിങ്ങൾ മെഷ് ഇക്വേഷൻസ് എഴുതുക ആദ്യത്തെ സ്റ്റെപ്പ്, ക്രാമേഴ്സ് റൂള് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കുക, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആ ആൻസേഴ്സ് മാച്ച് ചെയ്ത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? പത്ത് മാർക്ക്, ഏത് 7 മുതൽ 10 മാർക്ക് വരെ കിട്ടുന്നത്. രണ്ടാമത്തെ മെഷ് അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ അത് പഠിപ്പിച്ചൊന്നൊരു കൺഫ്യൂഷൻ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്വന്തമായിട്ട് ഒരു മെഷീനിൽ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മെഷീനിൽ സ്വന്തമായിട്ടൊരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ആ മെഷീൻ്റെ കറണ്ട് ആ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് തന്നെയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഏതെങ്കിലും ഒരു മെഷീനിൽ സ്വന്തമായിട്ടൊരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ആ മെഷീൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സിൻ്റെ കറണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മെഷ് മൂന്നാമത്തെ മെഷ് എടുക്കാം, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഇല്ല. രണ്ടാമത്തെ മെഷ് എടുക്കുക, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഇല്ല. ഒന്നാമത്തെ മെഷീൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ മെഷീൻ്റെ പ്രത്യേകത അതിന് സ്വന്തമായിട്ടൊരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഇപ്പോൾ ഒരു 5 ആമ്പിയർ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് മെഷീൻ്റെ കറണ്ടും എന്ത് തന്നെയാണ്? 5 ആമ്പിയർ ആണ്. ഡയറക്ഷൻ നോക്കുമ്പോൾ രണ്ടും ആരോയും സെയിമാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി നമ്മൾ ഒരു മെഷീൻ്റെ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി ബാക്കി രണ്ട് പേരുടെ മെഷ് ഇക്വേഷൻ മാത്രം നമ്മൾ എഴുതിയാൽ. സാധാരണ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇതിൻ്റെ മെഷ് ഇക്വേഷൻ എഴുതും, ഇതിൻ്റെ മെഷ് ഇക്വേഷൻ എഴുതും, ഇതിൻ്റെ മെഷ് ഇക്വേഷൻ എഴുതും. പക്ഷേ നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ സ്വന്തമായിട്ടൊരു മെഷീൻ കറണ്ട് സോഴ്സ് ഉണ്ട്, അപ്പോൾ ആ കറണ്ട് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 5 ആമ്പിയർ, 10 ആണെങ്കിൽ 10 ആമ്പിയർ. ഓക്കെ, അപ്പോൾ ബാക്കി രണ്ട് പേരുടെ എന്ത് എഴുതിയാൽ മതി? മെഷ് ഇക്വേഷൻസ് എഴുതിയാൽ മതി, കാരണം ഓൾറെഡി നമ്മൾ I1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ് ഒരു പെക്യുലിയർ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനി അടുത്തത് നോഡൽ അനാലിസിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നോഡിന്, ഇവിടെ ഞാൻ തന്നെ പറഞ്ഞ ഒരു മെഷീന് സ്വന്തമായിട്ടൊരു കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു നോഡിന് സ്വന്തമായിട്ടൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ, ഒരു നോഡിന് സ്വന്തമായിട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ആ പാത്തിൽ റെസിസ്റ്റൻസ് പാടില്ല. ഒരു നോഡിന് സ്വന്തമായിട്ടൊരു വോൾട്ടേജ് സോഴ്സ് വേണം, ആ പാത്തിൽ റെസിസ്റ്റൻസ് പാടില്ല. ഇങ്ങോട്ട് നോക്കിയാണ്, ഇവിടെ ഇതൊരു നോഡല്ലേ, ഈ നോഡിന് ഒരു വോൾട്ടേജ് സോഴ്സായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അത് സ്വന്തമല്ല. അപ്പോൾ അതേസമയം ഈ നോഡ് നോക്കിയേ, സ്വന്തമായിട്ടൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതേസമയം തടയാൻ റെസിസ്റ്റൻസ് ഒന്നുമില്ല. എൻ്റെ അർത്ഥം എന്താണ്? ഇതിപ്പോൾ ഒരു 10 വോൾട്ട് ആണെങ്കിൽ ഈ നോഡിൻ്റെ വോൾട്ടേജ് എന്ത് തന്നെയാണ്? ഒരു 10 വോൾട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഒരു നോഡിന് സ്വന്തമായിട്ടൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇൻ്റർഫിയർ ചെയ്യാൻ അവിടെ റെസിസ്റ്റൻസ് അങ്ങനെ ആരുമില്ല. ഇതൊരു പെക്യുലിയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഒരു നോഡ് ഇക്വേഷൻ മാത്രം എഴുതിയെടുക്കാം. സാധാരണ രണ്ട് നോഡ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് നോഡ് ഇക്വേഷൻ എഴുതും, പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു നോഡിൻ്റെ വോൾട്ടേജ് നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ നോഡിൻ്റെ ഇക്വേഷൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. എന്നിട്ട് V1 വരുന്ന സ്ഥലത്ത് നമ്മൾ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാരണം എന്തുകൊണ്ട്? ഇത് പ്ലസ്സിലാണ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ +10. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ഇത് കിട്ടി, നമുക്ക് ഓർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തെന്ന് കിട്ടി. KVL KCL ബേസ് ചെയ്തിട്ടുള്ള മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും 10 മാർക്കിൻ്റെ. ഇനി ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ ഒരു ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്ന സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഒരു 10 മാർക്കിൻ്റെ ആയിരിക്കാം. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് 10 മാർക്കിന്, ഇപ്പം 4-4-2 എന്നുള്ള രീതിയിൽ, 4-4-2 എന്നുള്ള രീതിയിൽ കാരണം കൂട്ടി നോക്കിയാൽ 10 ആണ് കിട്ടുന്നത്. ഒന്നിൽ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ല എങ്കിൽ 3 ക്വസ്റ്റ്യൻസ് 4-4-2 എന്നുള്ള റേഞ്ചിൽ ചോദിക്കാവുന്ന 3 ചെറിയ ക്വസ്റ്റ്യൻസ്, ഒരു എസ്സേ പോലെ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻസ്, 4-4-2 എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കാം. ഈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും അവർ തരണം, എന്നിട്ട് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഇക്വലൻ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ കോളേജിൽ ഈ സെഷനൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിലവർ എനിക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കോംപ്ലക്സ് ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരും, കാരണം ഡെൽറ്റയുടെ വാല്യൂസ് എല്ലാം തന്നിട്ട് സ്റ്റാറിലോട്ടാക്കാൻ പറയും, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ വാല്യൂസ് തന്നിട്ട് ഡെൽറ്റയിലോട്ടാക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് പറയണമെങ്കിൽ ചിലർ മനസ്സിലാക്കാത്ത കാര്യം, ഇതിൽ തന്നെ സ്റ്റാറും ഡെൽറ്റയും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഷേപ്പ് തന്നെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്, ശരിയല്ലേ? ഈ ഷേപ്പ് തന്നെ സ്റ്റാറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇതാണ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ്. ഒന്ന് മടക്കി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർ ആവും, അല്ലേ? ഒന്ന് മടക്കി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർ ആവും. ഇത് തന്നെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാർ എടുത്തില്ലെങ്കിൽ
ഇതെടുത്താൽ നമുക്കൊരു ഡെൽറ്റയും കിട്ടും. ഒന്നിൽ ഇതെടുത്താൽ നിങ്ങൾക്കൊരു സ്റ്റാർ കിട്ടും, അല്ലെങ്കിൽ ഇതെടുത്താൽ നിങ്ങൾക്കൊരു ഡെൽറ്റ കിട്ടും. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് പാരലൽ എടുക്കാൻ എളുപ്പവും. പാരലലൊക്കെ എടുത്തിട്ട് സർക്യൂട്ട് സിമ്പിളാക്കിയിട്ട് അവർ കറണ്ടാണ് പറയണമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കുക, റെസിസ്റ്റൻസാണ് പറയണമെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണും. ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെയുള്ള കോംപ്ലക്സ് ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഷേപ്പ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഷേപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചു കാണുന്നത് സ്റ്റാറാണ്. ഓക്കെ, അതേപോലെ ഒരു പൈയുടെ ഷേപ്പ് പോലെ വരയാണെങ്കിൽ, നമ്മളിതിൻ്റെ പൈ ഷേപ്പ് എന്നാണ് പറയാറുള്ളത്, ഒരു പൈയുടെ ഷേപ്പ് പോലെ വരയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു വരയ്ക്കാം? ഒരു ഡെൽറ്റയുടെ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒരു ഡെൽറ്റയുടെ ഷേപ്പിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അതാണ്ട് ഈ പോയിൻറ്റ്സ് രണ്ടും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരു ഡെൽറ്റയുടെ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, കോംപ്ലക്സ് സർക്യൂട്ടിൽ നിന്ന് സ്റ്റാറും ഡെൽറ്റയുടെ ഷേപ്പ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പോൾ ഇല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് മെഷ് അനാലിസിസിന് ഉടൻ അനാലിസിസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 10 മാർക്കിന്, ഇല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർ ഡെൽറ്റ 4 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിന് പോസിബിൾ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പോസിബിൾ ആണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പോസിബിൾ ആണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? മെഷ് അനാലിസിസിൻ്റെ അല്ലെങ്കിൽ നോഡ് അനാലിസിസിൻ്റെ പ്രോബ്ലം ഷുവറായിട്ട് പാർട്ട് ബിയിൽ വരും. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻ ഒന്നിൽ പാർട്ട് എയിൽ 4 മാർക്കിന് വരും, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ 10 മാർക്കിന് വരും. പാർട്ട് എയിൽ 4 മാർക്കിന് വരണമെങ്കിൽ ഒരു സിമ്പിൾ കണക്കായിരിക്കും. സ്റ്റാറിൻ്റെ വാല്യൂസ് വന്നിട്ട് ഡെൽറ്റയിലോട്ടാക്കുക, അല്ലെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ വന്നിട്ട് സ്റ്റാറിലോട്ടാക്കുക. അങ്ങനത്തെ സിമ്പിൾ കണക്കായിരിക്കും. കുറച്ചുകൂടെ കോംപ്ലക്സ് കണക്കൊക്കെ എല്ലാം പാർട്ട് ബിയിൽ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പറഞ്ഞ 4, 4, 2, ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം പാർട്ട് എയിലും അത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട് എ മോഡലായിട്ട് തോന്നും, ശരിയല്ലേ? പാർട്ട് എ മോഡൽ ടൈപ്പാണ്. അതിനെല്ലാം കൂടെ കളക്ട് ചെയ്യുമ്പോൾ പാർട്ട് ബി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രിഫറൻസ് ഉള്ളത് കിർഷോസ് ലോസാണ്. സാധാരണ ചോദിച്ചിട്ടുണ്ടല്ലോ, മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് കിർഷോസ് ലോസ് വിത്ത് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കിർഷോസ് ലോസ് വിത്ത് എക്സാമ്പിൾ, അതായത് ഒന്നുമില്ല, ഞാൻ ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കിർഷോസ് ലോസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ കിർഷോസ് ലോസ് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിത്ത് എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതായത് നമ്മളൊരു സർക്യൂട്ടൊക്കെ വരച്ചിട്ട് ആ കിർഷോസ് ലോസിൻ്റെ ഡെഫിനിഷൻ എന്താണോ പറയണം, അത് കറക്റ്റായിട്ട് ആ ഡെഫിനിഷൻ അനുസരിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു 10 വോൾട്ട് എടുത്ത് 2 റെസിസ്റ്റൻസ് 4 ഓമിൻ്റെ റെസിസ്റ്റൻസ് എടുത്ത് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? കിർഷോസ് ലോ കാണിച്ചു കൊടുക്കണം. കിർഷോസ് ലോ കാണിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കാം? 10 is equal to 2i1 + 4i1 എന്ന് എനിക്ക് എഴുതാം, അല്ലേ? 10 is equal to 2i1 + 4i4 വേണം, അല്ലെങ്കിൽ 2i1 + 4i1, സോറി ഇവിടെ i2 അല്ല, i1 ആണ്. 2i1 + 4i1 - 10 is equal to 0, ശരിയാണെന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കാം? ഇവിടുത്തെ കറണ്ട് എന്താണ് സീരീസ് സർക്യൂട്ടിൻ്റെ? 10/2 + 4 = 6, 10/6 എന്ന് പറയും. ഇനി ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 2 × 10/6 + 4 × 10/6 - 10. ആൻസർ എത്ര വരും നോക്കാം. ഇതിൽ നിന്ന് 20/6 ഉം 40/6 ഉം 60/6 എന്ന് വരും. 60/6 - 10. 60/6 എന്തെന്നറിയാം? 10 ആണെന്നറിയാം. 10 - 10 = 0, ശരിയല്ലേ? ആൻസർ 0 കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ച് തന്നെ KVL പ്രൂവ് ചെയ്തു, ഇതേപോലെ KCL നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കിർഷോസ് ലോസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളൊരു ഹിൻഡ് നമുക്ക് കിട്ടി. മെഷ് അനാലിസിസ് നോഡൽ അനാലിസിസ് ഷുവർ പാർട്ട് ബി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ചെറിയ മെഷ് അനാലിസിസ് നോഡ് അനാലിസിസ് ഒക്കെ പാർട്ട് എയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട്, നമ്മുടെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, അതിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, സ്റ്റാർ വാല്യൂസ് വന്നിട്ട് ഡെൽറ്റയിലോട്ടാക്കുക, അല്ലെങ്കിൽ ഡെൽറ്റ വാല്യൂസ് വന്നിട്ട് സ്റ്റാറിലോട്ടാക്കുക. അത് 4 മാർക്കിന് ചോദിക്കാം. ഇതുപോലുള്ള കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇക്വലൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളതൊക്കെ പാർട്ട് ബിയിൽ വരാൻ ചാൻസ് ഉണ്ട്. മൂന്ന് കിർഷോസ് ലോസ് വിത്ത് എക്സാമ്പിൾ. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നു. ഇത് 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ എഴുതണം? KCLൻ്റെ എക്സാമ്പിൾ എഴുതണം, KVLൻ്റെ എക്സാമ്പിൾ നമ്മൾ എഴുതണം. പിന്നീട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് പ്രാക്ടിക്കൽ ആൻഡ് ഐഡിയൽ സോഴ്സ് കമ്പയർ ചെയ്ത് അതിൻ്റെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്, അതും 4 മാർക്കിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടി നമുക്ക്, പ്രാക്ടിക്കൽ ആൻഡ് ഐഡിയൽ സോഴ്സ് വിത്ത് ഗ്രാഫ്സ്. എന്താണ് പ്രാക്ടിക്കൽ സോഴ്സ്, എന്താണ് ഐഡിയൽ സോഴ്സ്, ഗ്രാഫ് വെച്ച് അത് പ്ലോട്ട് ചെയ്യുക.
ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്താണ്, എത്ര തരത്തിലുള്ള സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് 10 മാർക്കിന് പോലും സോഴ്സസ് എന്താണെന്ന് ചോദിക്കാം. 10 മാർക്കിന് പോലും ഇല്ല, ഒരു 6 മാർക്കിന് നമുക്ക് സോഴ്സസ് എന്താണെന്ന് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ കിട്ടും. പിന്നെ ഒരു ചെറിയൊരു 25% ഒക്കെ പ്രോബ്ലംസ് സീരീസ് പാരലൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അത് പക്ഷേ 25-30% പ്രോബ്ലംസ് സീരീസ് ആയിട്ട് പാരലൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഓൾറെഡി പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു 8 വീഡിയോ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കൊരു ചെറുതായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ ആണ് പറയുന്നത്. ഇപ്പോൾ ഈ ബോർഡ് തന്നെ കംപ്ലീറ്റ് ആയി അല്ലെ, ഈ ബോർഡ് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടോട്ടൽ എത്ര മാർക്ക് ഡിസ്കസ് ചെയ്ത് 14 മുതൽ 18 മാർക്ക് വരെ. അപ്പോൾ അതിൽ എങ്ങനെയെന്ന് ഡിസ്ട്രിബ്യൂഷൻ നോക്കി, 4 മുതൽ 8 മാർക്ക് വരെ പാർട്ട് എ, അതേസമയം 10 മാർക്ക് ഷുവർലി പാർട്ട് ബി. പാർട്ട് ബി തന്നെ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു. മിക്കവാറും ഒരു ക്വസ്റ്റ്യനെ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ലക്കിയർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞാൽ, മെയിൻ പ്രിഫറൻസ് കൊടുക്കേണ്ടത് KVL KCLൻ്റെ മറ്റേ മെഷ് അനാലിസിസ്, നോഡ് അനാലിസിസ് വിത്ത് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ വരും. കാരണം നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്തിട്ട് ആൻസർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പറ്റത്തില്ല. നമ്മളത് സ്റ്റെപ്പ് വൈസ് തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ക്രാമേഴ്സ് റൂൾ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മുടെ സ്റ്റാർഡേർഡ് ട്രാൻസ്ഫോർമേഷൻ രണ്ട് തരത്തിൽ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് സിമ്പിളായിട്ടുള്ള സ്റ്റാർ തന്നിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കുക, ഡെൽറ്റ കണ്ടിട്ട് സ്റ്റാർ കണ്ടുപിടിക്കുക 4 മാർക്കിന്. കോംപ്ലക്സ് ആയിട്ടുള്ള കണക്ക് വരും, അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ സ്റ്റാറിനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഡെൽറ്റയെ തിരിച്ചറിയുക. സ്റ്റാറിനെ തിരിച്ചറിയുക, ഈ ഷേപ്സൊക്കെ നോക്കുക. ഡെൽറ്റയെ തിരിച്ചറിയുക, ഈ ഷേപ്പ് നോക്കുക. ചില ഇതിലൊക്കെ ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ വളഞ്ഞൊക്കെ കൊടുക്കാം. വളഞ്ഞ് കൊടുക്കുമ്പോഴെന്താണ്, ഇതൊരു സ്റ്റാർ പോലെ തന്നെയാണ്, ശരിയല്ലേ? ഡെൽറ്റ ഇതുപോലെയൊക്കെ വളഞ്ഞൊക്കെ കൊടുക്കാം. ഓക്കെ, ഡെൽറ്റയും വളഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഡെൽറ്റ ഇതുപോലെയൊക്കെ വളഞ്ഞൊക്കെ കൊടുക്കാം, സർക്കിളിൻ്റെ ആർക്ക് പോലെയൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളതിനെ കറക്റ്റായിട്ട് തിരിച്ചറിയുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്, നമ്മുടെ കിർഷോസ് ലോസ് വിത്ത് എക്സാമ്പിൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നിൽ പാർട്ട് ബിയിൽ 4 ആയിട്ടും വരാം, പാർട്ട് എയിൽ അത് 4 ആയിട്ടും വരാം. ഓക്കെ, പിന്നീടുള്ളത് സോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രാക്ടിക്കൽ സോഴ്സ്, എന്താണ് ഐഡൻറ്റിക്കൽ സോഴ്സ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, 20 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ വേഴ്സസ് ഐഡിയൽ, ഇല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിപ്പെൻഡൻറ്റ് വേഴ്സസ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. പിന്നെ സോഴ്സസ് തന്നെ ചിലപ്പോൾ ഫുള്ളായിട്ട് 6 മാർക്കിന് ചോദിക്കുക. പിന്നെ നമ്മൾ സീരീസ് പാരലൽ കണക്ഷൻ്റെ കാര്യം, സീരീസ് പാരലൽ കണക്ഷൻ 25% അത് പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കുക. ചില ക്വസ്റ്റ്യനിലൊക്കെ പവർ ബേസ് ചെയ്തിട്ടുള്ള സീരീസ് പാരലൽ തന്നെ പവർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ട കാര്യം, പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു I² R, which is equal to V² R. ഇത്രയും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു 14 മുതൽ 18 മാർക്ക്, അല്ലെങ്കിൽ ഒരു 2 മാർക്ക് കുറഞ്ഞാലും 12 മാർക്കെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി അടുത്തൊരു ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ആദ്യമേ മെഷ് ആൻഡ് നോഡിനെ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം സോഴ്സസിലോട്ട് പോവുക, അതിനുശേഷം സ്റ്റാർ ഡെൽറ്റയിലോട്ട് പോവുക. ഈ മെഷാൻ നോഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കിർഷോവ്സ് കൂടെ പഠിക്കുക, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മെഷാൻ നോഡ് വിത്ത് കിർഷോവ്, സോഴ്സസ്, സ്റ്റാർ ഡെൽറ്റ, സീരീസ് ആൻഡ് പാരലലിൽ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്, കാരണം സീരീസ് ആൻഡ് പാരലലിൽ അറിഞ്ഞാലും നമുക്ക് ഇതിൽ ചില കണക്കൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സീരീസ് ആൻഡ് പാരലലിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയും. ഓക്കെ, സോ തുടങ്ങണമെങ്കിൽ നിങ്ങൾ മെഷാൻ നോഡ് അനാലിസിസിൽ നിന്ന് തുടങ്ങുക, സോഴ്സസ് എന്താണെന്ന് പഠിക്കുക, സ്റ്റാർ ഡെൽറ്റ എന്താണെന്ന് പഠിക്കുക. മെഷാൻ നോഡ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കിർഷോസ് എന്തിനാ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മാപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, മോഡ്യൂൾ 1. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 14-18 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മോഡ്യൂൾ 3 മോഡ്യൂൾ 2 ഇതുപോലത്തെ അനാലിസിസ് നടത്തുന്നതാണ്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.